शुक्लांबरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। കണ്ണടച്ച് ഓരോന്ന് ആലോചിച്ചു കിടന്നു. ആ കുട്ടി എന്താ ഉറങ്ങാത്തെ? ഞാനും ഓരോന്ന് ആലോചിച്ചു കിടന്നു. എന്താലോചിച്ച്? ഞാൻ അങ്ങേ പറ്റി ആലോചിച്ചത്, എനിക്ക് സംസാരശേഷി ഉണ്ടായില്ലേ, എനിക്ക് മഹാഭാഗ്യം തന്ന ആളല്ലേ അങ്ങ്. ഞാനും ആലോചിച്ചത് നിന്നെ പറ്റിയാ. പാവം കുട്ടി,
ആ ദുഷ്ടയായ ഇഷിയുടെ മറിമായത്തിൽ ജന്മന മൂകയും ബധിരയുമായി പോയല്ലോ എന്ന്. ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് അങ്ങയോട്. ആയിക്കോട്ടെ. കിടക്കുമ്പോഴും ഈ കുപ്പായം ധരിച്ചിട്ടാണോ കിടക്കണത്? പിന്നല്ലാതെ. ഈ വടിയും തൊപ്പിയും ആരെങ്കിലും കട്ടുകൊണ്ട് പോയാലോ? അകത്ത് എവിടെയെങ്കിലും വെച്ചേക്കായിരുന്നില്ലേ? ഒരു കണക്കിന് നീ പറഞ്ഞത് നേരം. വല്ലവന്മാരും നേരം പോക്കിന് വേണ്ടി എന്റെ വടിയും തൊപ്പിയും കട്ടുകൊണ്ട് പോയാലോ? ഇത് നീ തന്നെ അകത്തു കൊണ്ടുപോയി വെച്ചേക്ക്. വേണ്ട വേണ്ട, ഞാൻ തൊടില്ല. അതെന്താ? എനിക്ക് പേടിയാ, പാമ്പിനെ കണ്ടതല്ലേ. ഞാനല്ലേ തരുന്നത്, പേടിക്കണ്ട. ആ അങ്ങ് അകത്തു കൊണ്ടുവെച്ചേക്ക്. എന്റെ അടുത്ത് ഏതൊക്കെ ആരുടെയൊക്കെ രൂപത്തിൽ വന്നാലും എന്തെല്ലാം ചെയ്താലും നേരത്തോട് നേരത്തിനകം നിന്നെ ഞാൻ കൊണ്ടുപോകും. പേടിക്കണ്ട, ഈശ്വര ധ്യാനത്തോടെ പോയി കിടന്നു തുടങ്ങിക്കോളൂ. ഒരു ഈരഴയും ഇഞ്ചിയും കൂടെ വേണം. രാവിലെ ഒരു കുളിപതി ഉള്ളതാ. ഇപ്പൊ കൊണ്ടുവരാം. അച്ചു, ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി, വല്ലാതെ ഉറങ്ങിപ്പോയി. കുറേ കാലമായി ഇങ്ങനെ ഒന്ന് ഉറങ്ങിയിട്ട്. ആ അത് നല്ലതല്ലേ. ഇനി എല്ലാ ദിവസവും സുഖമായി ഇങ്ങനെ ഉറങ്ങാൻ കഴിയട്ടെ. ആ പിന്നെ ഒരു കാര്യം, ഞാനിവിടെ നിന്ന് പോകുന്നതുവരെ കാരണവർ പുറത്തേക്കിറങ്ങി ദീനം മാറിയ വിവരം നാട്ടുകാരെ വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട.
ഇതാ ഈരഴയും തോർത്തു ഈഞ്ചയും. ആ കിഴക്കുംപറത്തെ തുടിയിലാ കുളം, ഞാനും വരാം. വേണ്ട, എനിക്കറിയാനില്ല, ഞാൻ പറഞ്ഞത് മറന്നോ. ഇപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ഇല്ല, ആ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും പാഞ്ചാലിക്കുട്ടി തയ്യാറായി നിൽക്കണം. നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. എന്താ കൂട്ടാളായിട്ട് നീ പോരില്ലേ? കണിശായിട്ടും പോരും. ആ എന്നാ പിന്നെ അങ്ങനെ തന്നെ. മഹാത്മാവ് തന്നെയാ ആ പോക്ക് കണ്ടില്ലേ. എന്നാത്തിന് കുളത്തിൽ പോണം? ഇത് നല്ല ഒഴുക്കുള്ള വെള്ളമല്ലേ? ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല. അത് ശരി, ഉണ്ടല്ലോ ഒത്തിരി മീൻ. ആഹ, പൂവാലി, പള്ളത്തി, കണ്ടിച്ചോൻ, കരങ്കണ, കൂരല്, ചില്ലൻ, കല്ലേമുട്ടി തുടങ്ങി പൂവാലിച്ചാത്തം വരെയുണ്ടല്ലോ. ഇത് എന്നതായത്? ഈ നാട്ടിലുള്ള ആരും മീൻ കൂട്ടത്തില്ലേ? ഇപ്പോഴെങ്ങാനും ഒരു വീശുവല എൻ്റെ കൈയിൽ കിട്ടണം. ഒന്ന് കറങ്ങി തിരിയുമ്പോഴേക്ക് ഒക്കെ എൻ്റെ വലയ്ക്കകത്ത് അയനെ. ആ പോട്ടെ, ഒത്തു വന്നാ പിന്നീടൊരിക്കലാവാ. നീ എന്നാത്തിന വിടക്കിന് ചുറ്റി മണിക്കടയിച്ച പറക്കണ പോലെ എന്റെ ചുറ്റിനും നടക്കുന്നത്? നിന്നെ ഞാൻ ഏറ്റുമെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ? എനിക്കിട്ടെറിഞ്ഞ കിറിക്കിട്ട്, എനിക്കിട്ടെറിഞ്ഞ നിനക്കിട്ട്. കണ്ടോ, ഇതാ പറയുന്ന കണ്ടാലറിയാത്തവര് കൊണ്ടാലറിയുക.
എന്ത് സുന്ദരമായ നാടാണ് നിങ്ങളുടേത്. അച്ഛന് വളരെ ഇഷ്ടമായോ ഈ നാട്? പിന്നെ എന്നാ പിന്നെ ഈ നാട്ടിലങ്ങ് താമസിച്ചു? ആ വല്ലപ്പോഴും വരും ഞാൻ. ദേ നമുക്ക് ആ വഴി പോവാം. ദേണ്ടടാ, ആ പൊട്ടിപ്പെണ്ണ വരുന്നുണ്ടല്ലോ. കൂടെയുള്ളത് ആരാ? എന്ത് വേഷം അത്? ഒരു വടിയും പിന്നെ ഒരു തൊപ്പി. ആ അതും ഒരു പൊട്ടൻ തന്നെയാ. നമുക്ക് ഈ മരത്തിക്കറി ഇരിക്കാം. അച്ഛൻ ദേ നോക്കി. ആരാടാ കുരങ്ങന്മാരെ, താഴെ ഇറങ്ങി വാടാ. പൊട്ടനല്ലേടാ, താഴെ ഇറങ്ങടാ. പോടാ ഭൂതത്തനെ, ഏ നിന്റെ കുപ്പായത്തിന് ഞാൻ തീ വെക്കും. പിന്നെ നീ മുഴുവനെ ഈ നാട് വിട്ട് ഓടേണ്ടതായി വരും. അയ്യടാ, മുഴുവനെ നിൽക്കുന്ന കാണാൻ അത്ര കൊതിയ വാനരന്മാർക്ക്? അതെ. ഏ പിന്നെ മുഴുവനെ ഞങ്ങളൊന്ന് കാണട്ടെ. എന്നാ കണ്ടോ, കൊതി മാറുന്നവരെ കണ്ടോ. അവിടെ ഇരിക്കു വാനരന്മാര്. വരൂ. കഷ്ടം. അവിടെയാ വലിയ തോടുള്ളത്, അതുവഴി പോയി നമുക്ക് തിരിച്ചു പോവാം. പക്ഷേ ആ മാവിഞ്ചി വെട്ടി കൂടെ വേണം നമുക്ക് പോവാൻ. ആ വാനരക്കൂട്ടം ഇപ്പൊ കരഞ്ഞു തുടങ്ങി കാണും. അവിടെ ഇരുന്ന് കരയട്ടെ, ഒന്ന് പഠിക്കാനുണ്ട്. അച്ഛനെ കയറി എന്തൊക്കെയാ അവറ്റോള് വിളിച്ചത്? ഓ സാരമില്ലെന്നേ, മുതിർന്നവരെ അനുസരിക്കാനും ബഹുമാനിക്കാനും മാതാപിതാക്കളാ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആ അത് ശരിയാ. നോക്കേട്ടാ, ഒരു മുട്ടനൊരു പെണ്ണും അച്ഛനും വരുന്നത്. ഈ അച്ഛൻ ഇത് എവിടെ നിന്ന് അടിച്ചെടുത്തു? ഒരു ആനവാല് കിട്ടിയിരുന്നെങ്കി നല്ലതായിരുന്നു. എന്തിന്? മോതിരം ചുറ്റിയിടാൻ. നീ ആനവാല് ചോദിച്ചാ അവര് പറയും ആനയ്ക്ക് ഒരു വാലല്ലേ ഉള്ളൂ, അത് തന്നാൽ ആനയെ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. ആനയുടെ വാലിലെ ഒരു മുടിയല്ലേ ചോദിക്കുന്നുള്ളൂ. അതെയോ, എങ്കിൽ നമുക്ക് ചോദിച്ചു കളയാം. വാ. ഒരു ആനവാല് തരുമോ? ആനക്കാകെ ഒരു വാലേ ഉള്ളൂ, അത് തന്നാൽ ആനയെ കാണാൻ ഒരു ഭംഗിയും കാണൂല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട്? അതെ, എന്തിനാ വാല്? ഈ കുട്ടിക്ക് ഒരു മോതിരം ചുറ്റിയിടാനാ. കുട്ടിയോ? അച്ഛൻ എവിടെ നോക്കിയാ ഇതിനെ കുട്ടിന്ന് പറഞ്ഞത്? കുട്ടിയാനെ പോലെ ഇരിക്കുന്ന ഈ മുഴുമുട്ടൻ പെണ്ണിനാണോ അച്ഛൻ കുട്ടിന്ന് പറഞ്ഞത്? ആനക്കാരൻ ഇപ്പൊ പറഞ്ഞതിൽ ഒട്ടും ഫലിതം ഇല്ല. അല്പത്തിന് കൊള്ളരുതായ്മ ഉണ്ട് തന്നെ. ആ അത് ഞാൻ വിട്ടുകളയുന്നു. അച്ഛൻ വിട്ടാലും വേണ്ടില്ല, പിടിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ഉള്ളതാ പറഞ്ഞത്. അച്ഛൻ ഈ ആനവാലല്ല, ഈ ആനയെ തന്നെ അങ്ങ് തന്നേക്കാം. പക്ഷെ അച്ഛന്റെ കൂടെയുള്ള ഈ പിടിയാന കുട്ടിയെ എനിക്ക് തരണം. തന്നാലേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ തേച്ച് ഉരുമി കുളിപ്പിക്കും. ഹഹ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 ഹ
വാ പോവാം. ഇവര് നല്ല ആൾക്കാരല്ല.